സോ ഫസ്റ്റ് നമ്മൾ പതിവ് പോലെ എക്സ് വൈ ലൈൻ വരച്ചു. ഇനി ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ദ പ്രൊജക്ടേഴ്സ് ഡ്രോൺ ത്രൂ ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ് ഓഫ് എ ലൈൻ എ ബി ഈസ് 80 മില്ലിമീറ്റർ അപ്പാർട്ട്. അതായത് ഹൊറിസോണ്ടൽ ട്രേസിൽ നിന്നും വെർട്ടിക്കൽ ട്രേസിൽ നിന്നും വരയ്ക്കുന്ന ആ പ്രൊജക്ടേഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 80 മില്ലിമീറ്റർ ആണെന്നാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ഫിഗറിനകത്ത് എവിടെയാണ് ഹൊറിസോണ്ടൽ ട്രേസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്രേസ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ട്രേസോ വെർട്ടിക്കൽ ട്രേസ് എവിടെയാണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. സോ ശ്രദ്ധിക്കുക. സോ ഞാൻ എക്സ് വൈ ലൈൻ വരച്ചു. എക്സ് വൈ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻ്റിലാണ് ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. സോ ജസ്റ്റ് ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു. ആ പോയിൻ്റിൽ നിന്നും ആ പോയിൻ്റിൽ എവിടെയോ ആണ്, അല്ലെങ്കിൽ ആ പോയിൻ്റിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ആ ലൈനിൽ എവിടെയോ ആണ് നമ്മളുടെ ഹൊറിസോണ്ടൽ ട്രേസ്. അതവിടെ അതിനു വേണ്ടി നമ്മൾ ആ ഹൊറിസോണ്ടൽ ട്രേസിന് വേണ്ടി തന്നിരിക്കുന്ന ഡേറ്റ ഒന്ന് നോക്കുക. ക്വസ്റ്റൻ അത് പറയുന്നത് ദ ഹൊറിസോണ്ടൽ ട്രേസ് ഈസ് 30 മില്ലിമീറ്റർ ബിഹൈൻഡ് വി പി എന്നാണ് പറയുന്നത്. അതായത് എക്സ് വൈ ലൈനിൽ നിന്നും 30 മില്ലിമീറ്റർ മുകളിലോട്ട് മാറിയാണ് ഹൊറിസോണ്ടൽ ട്രേസ് എന്നാണ് ക്വസ്റ്റൻ അത് പറയുന്നത്. സോ ഇവിടെ 30 മില്ലിമീറ്റർ മാറി ഒരു പോയിൻ്റ് എടുത്തു, അതാണ് നമ്മളുടെ ഹൊറിസോണ്ടൽ ട്രേസ്. ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എച്ച് ടി. ജസ്റ്റ് ലൈറ്റായിട്ട് ഒരു ലൈൻ വെച്ച് അതങ്ങ് ജോയിൻ ചെയ്തേക്കുക. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. സോ ഇത് എച്ച് ടി ആണെങ്കിൽ നമുക്ക് ഒബിയസ്ലി നമുക്കറിയാം ഈ പോയിൻ്റ് ആയിരിക്കും നമ്മളുടെ എച്ച് ടി ഡാഷ്. ഇത് എച്ച് ടി ആണെങ്കിൽ ഇത് എച്ച് ടി ഡാഷ് ആണെന്ന് നമുക്കറിയാം. ഇനി ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 മില്ലിമീറ്റർ ആണെന്ന് ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. സോ ഈ പോയിൻറ്റിൽ നിന്നും 80 മില്ലിമീറ്റർ മാറി ആണ് വെർട്ടിക്കൽ ട്രേസ് കിടക്കുന്നത്. അതായത് 80 മില്ലിമീറ്റർ മാറി ഒരു പോയിൻ്റ് എടുത്തു, അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ആ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റിലായിരിക്കും വെർട്ടിക്കൽ ട്രേസ് കിടക്കുന്നത്. ആ വെർട്ടിക്കൽ ട്രേസിനെ കുറിച്ചുള്ള ഡേറ്റയും ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ട്. ദ വെർട്ടിക്കൽ ട്രേസ് ഈസ് 40 മില്ലിമീറ്റർ ബിലോ എച്ച് പി എന്നാണ് പറയുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് 80 മില്ലിമീറ്റർ മാറി ഒരു പോയിൻ്റ് എടുത്തായിരുന്നു, ആ പോയിൻറ്റിൽ നിന്നും 40 മില്ലിമീറ്റർ താഴോട്ട് മാറി വെർട്ടിക്കൽ ട്രേസ് മാർക്ക് ചെയ്തു. വെർട്ടിക്കൽ ട്രേസ് ക്യാപിറ്റൽ ലെറ്റർ വി ടി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ വി ടി ഡാഷ്, മറന്നു പോകരുത്. ഇത് വി ടി ഡാഷ് ആണെങ്കിൽ നമുക്കറിയാം, ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്തേക്കുക ലൈറ്റായിട്ട്. ഇത് വി ടി ഡാഷ് ആണെങ്കിൽ ഇത് ഒബിയസ്ലി സ്മോൾ ലെറ്റർ വി ടി ആയിരിക്കും. ഇത് വി ടി ഡാഷ് ആണെങ്കിൽ ഇത് വി ടി ആയിരിക്കും. ഇത് എച്ച് ടി ആണെങ്കിൽ ഇത് എച്ച് ടി ഡാഷ് ആയിരിക്കും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേസസ് പഠിച്ചപ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, എ ഡാഷ് ബി ഡാഷ് എച്ച് ടി ഡാഷ് വി ടി ഡാഷ് എപ്പോഴും സെയിം ലൈനിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് എച്ച് ടി ഡാഷും അറിയാം, വി ടി ഡാഷും അറിയാം, എച്ച് ടിയും അറിയാം, വി ടിയും അറിയാം, അതെപ്പോഴും സെയിം ലൈനിലാണ് എന്നുള്ള കാര്യം അറിയാം. സോ നമുക്ക് ആദ്യം എച്ച് ടി ഡാഷും വി ടി ഡാഷും തമ്മിലങ്ങ് ജോയിൻ ചെയ്തേക്കാം. ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്, അത് തമ്മിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ എച്ച് ടിയും വി ടിയും തമ്മിൽ ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പോയിൻറ്റ്സ് ആർ 50 മില്ലിമീറ്റർ അപ്പാർട്ട് എന്നാണ്. അതായത് ആ ലൈൻ്റെ ഏതോ രണ്ട് എൻഡ് പോയിൻ്റ് തരുന്നുണ്ട്, ആ രണ്ട് എൻഡ് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 മില്ലിമീറ്റർ. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് 50 മില്ലിമീറ്റർ എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ഇനി ആ പോയിൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ദ എൻഡ് എ ഓഫ് ദ ലൈൻ ഈസ് 20 മില്ലിമീറ്റർ ബിലോ എച്ച് പി. സോ എക്സ് വൈ ലൈനിൽ നിന്നും 20 മില്ലിമീറ്റർ താഴോട്ട് മാറിയാണ് എൻഡ് എ. സോ എക്സ് വൈ ലൈനിൽ നിന്നും 20 മില്ലിമീറ്റർ താഴോട്ട് മാറി ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട് വ്യൂവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡാഷ് ഇട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എക്സ് വൈ ലൈനിൽ നിന്നും ഒരു 20 മില്ലിമീറ്റർ താഴോട്ട് മാറി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു, അതിനെ എ ഡാഷ് എന്ന് നെയിം ചെയ്തു. പക്ഷേ നമ്മളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് എച്ച് ടി ഡാഷ് വി ടി ഡാഷ് എ ഡാഷ് ബി ഡാഷ് എല്ലാം ഒരേ ലൈനിൽ വരണം എന്നാണ്. സോ എച്ച് ടി ഡാഷും വി ടി ഡാഷും ജോയിൻ ചെയ്ത് ഓൾറെഡി ഒരു ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ലൈനിൽ തന്നെ വേണം നമുക്ക് എന്ത് കിട്ടാൻ, എ ഡാഷ് കിട്ടാൻ. സോ നമ്മളുടെ സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ് വൈ ലൈനിൽ നിന്നും 20 മില്ലിമീറ്റർ മാറി ഈ ലൈനിൽ തന്നെ എ ഡാഷ് മാർക്ക് ചെയ്യുക. വേണ്ടേ, എനിക്ക് എ ഡാഷ് കിട്ടി. എ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ലൈൻ വരച്ചു. ഇത് എ ഡാഷ് ആണെങ്കിൽ എ ഡാഷ് ആൻഡ് എ എപ്പോഴും സെയിം വെർട്ടിക്കൽ ലൈനിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി എ എന്തുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ,
നമ്മളുടെ കൺസെപ്റ്റ് അനുസരിച്ച് എച്ച് ടി വി ടി എ ബി എപ്പോഴും സെയിം ലൈനിലാണ്. സോ എച്ച് ടി ആൻഡ് വി ടി ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ അതേ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും എ വരിക, കണ്ടോ? സോ നമുക്ക് എയും എ ഡാഷും കിട്ടി. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് 50 mm എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ ഒരു എൻഡ് പ്രൊജക്ടർ ഇതാണെങ്കിൽ ഇവിടെ നിന്നും 50 mm മാറിയാണ് രണ്ടാമത്തെ എൻഡ് പ്രൊജക്ടർ, കണ്ടോ? രണ്ടാമത്തെ എൻഡ് പ്രൊജക്ടർ. സോ ഇവിടെ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിലായിരിക്കും ബിയും ബി ഡാഷും മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കറിയേണ്ട കാര്യം ബി ഡാഷ് എവിടെ വരും എന്നുള്ള കാര്യമാണ്. എച്ച് ടി ഡാഷ്, എ ഡാഷ്, വി ടി ഡാഷ് ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ബി ഡാഷ് വരിക. സോ എന്ത് ചെയ്യണം, ഞാൻ ഈ ലൈനിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് കൊണ്ടുപോയി, കണ്ടോ? അതിനുശേഷം രണ്ടാമത്തെ എൻഡ് പ്രൊജക്ടറിൽ നിന്നും ഈ ലൈൻ വരെ ലൈറ്റായിട്ട് മുട്ടിച്ചതിന് ശേഷം ഇവിടെയാണ്, ഈ പോയിൻ്റിലാണ് നമുക്ക് സ്മോൾ ലെറ്റർ ബി ഡാഷ് കിട്ടുക. എന്നാലേ നമ്മളുടെ ശരിയാകത്തുള്ളൂ. എച്ച് ടി ഡാഷ്, എ ഡാഷ്, ബി ഡാഷ്, വി ടി ഡാഷ് എല്ലാം ഒരേ ലൈനിൽ വന്നു, കണ്ടോ? ഇനിയിപ്പോൾ ബി എവിടെ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വരും. അത് സംശയിക്കേണ്ട ആവശ്യമില്ല. എച്ച് ടി എ വി ടി ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൻ്റെ എവിടെയെങ്കിലും ആയിരിക്കും ബി വരിക. സോ ഞാൻ ഈ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. സോ നമുക്ക് ബി കിട്ടി. സോ നമുക്ക് എല്ലാ എൻഡ് പ്രൊജക്ടേഴ്സും കിട്ടി, എല്ലാ പോയിൻറ്റ്സും കിട്ടി, ട്രേസസും കിട്ടി, എല്ലാം കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റിൻ അകത്ത് ചോദിച്ചിരിക്കുന്നത് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുക ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ട്രപ്പിസോയിഡൽ മെത്തേഡ് വഴി എങ്ങനെയാണ് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുന്നതെന്ന്. സോ നമുക്ക് എ അറിയാം, എ ഡാഷ് അറിയാം, ബി അറിയാം, ബി ഡാഷ് അറിയാം. ഇനി ട്രപ്പിസോയിഡൽ മെത്തേഡ് വഴി ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ എക്സ് വൈ തൊട്ട് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, അത് എയിൽ നിന്നും പെർപ്പെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. സോ എക്സ് വൈ തൊട്ട് എ ഡാഷ് വരെ 2 cm ആണെന്ന് നമുക്കറിയാം. സോ ആ 2 cm ഞാൻ സ്കെയിലെടുത്തു, എയിൽ നിന്നും 2 cm ഒരു പെർപ്പെൻഡിക്കുലർ വരച്ചു. വളരെ ലൈറ്റായിട്ട് മതി. ഇതാണ് നമ്മളുടെ ക്യാപിറ്റൽ ലെറ്റർ എ. അതുപോലെ തന്നെ എക്സ് വൈ തൊട്ട് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ആ ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം അത് ബിയിൽ നിന്നും പെർപ്പെൻഡിക്കുലർ വരയ്ക്കുക. എക്സ് വൈ തൊട്ട് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4.5 ആണ്. ആ ഡിസ്റ്റൻസ് ഞാൻ സ്കെയിലിൽ മാർക്ക് ചെയ്തതിന് ശേഷം ബിയിൽ നിന്നും 4.5 ഒരു പെർപ്പെൻഡിക്കുലർ വരച്ചു, കണ്ടോ? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. ഇനി ഇത് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യുക. സോ ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി. സോ ദിസ് ഈസ് ദ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ആൻഡ് ദിസ് ഈസ് ദ ട്രൂ ഇൻക്ലിനേഷൻ തീറ്റ. തെറ്റിപ്പോകരുത്. നിങ്ങൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മളുടെ ലൈൻ റൊട്ടേഷൻ മെത്തേഡിനകത്തെ തീറ്റ ഫൈ ഏതാണെന്നും ട്രപ്പിസോയിഡൽ മെത്തേഡ് വഴി വരയ്ക്കുന്ന തീറ്റ ഫൈ ഏതാണെന്നും കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇത് വരയ്ക്കാവൂ. ഇതെന്തുകൊണ്ടാണ് തീറ്റ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ ഒരു ബേസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സോ അത് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഒരു ട്രൂ ഇൻക്ലിനേഷൻ കിട്ടി തീറ്റ. അതുപോലെ രണ്ടാമത്തെ ട്രൂ ഇൻക്ലിനേഷൻ കിട്ടണം. അത് കിട്ടാൻ എളുപ്പമാണ്. എക്സ് വൈ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് സ്കെയിൽ എടുക്കുക. എത്രയാണ്? ഏകദേശം 1.5. അതെടുത്തതിന് ശേഷം എ ഡാഷിൽ നിന്നും പെർപ്പെൻഡിക്കുലർ വരയ്ക്കുക. സോറി, 1.5 മതി, ഇത് വേണ്ട, 1.5 മതി. സോ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ. അതിനുശേഷം എക്സ് വൈ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് ബി ഡാഷിൽ നിന്ന് പെർപ്പെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടെ ഞാൻ ഈ ഡയറക്ഷനിൽ വരച്ചു. എന്നാൽ ഞാൻ ബി ഡാഷിൽ നിന്ന് വരയ്ക്കുന്ന പെർപ്പെൻഡിക്കുലർ എന്ന് പറയുന്നത് 0.3 ആണ്. ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരയ്ക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചതെന്ന് ചോദിച്ചാൽ, എ ഡാഷ് ബി ഡാഷിൽ നിന്നും പെർപ്പെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും പൊസിഷനാണ്. സോ എ എന്ന് പറയുന്നത് എക്സ് വൈയുടെ മുകളിലും ബി എന്ന് പറയുന്നത് എക്സ് വൈയുടെ താഴെയുമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരയ്ക്കുന്ന പെർപ്പെൻഡിക്കുലേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം.
എന്നാൽ എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ പെർപ്പെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും പൊസിഷനാണ്. എ ഡാഷും ബി ഡാഷും എക്സ് വൈയുടെ സെയിം സൈഡിലായതുകൊണ്ടാണ് നമ്മൾ എയിൽ നിന്നും മുകളോട്ടും ബിയിൽ നിന്നും മുകളോട്ട് വരച്ചത്, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ വരച്ചത്. സോ ഈ കിട്ടുന്ന ഇൻക്ലിനേഷനാണ് ഫൈ. നമ്മൾ വരച്ചത് കറക്റ്റ് ആയിരുന്നു ആയതുകൊണ്ടാണ് ഇതേണ്ട ഈ ഒരു മീറ്റിംഗ് പോയിന്റിൽ തന്നെ നമുക്ക് വി ടി അല്ലെങ്കിൽ വി ടി ഡാഷ് കിട്ടിയത്. പറഞ്ഞത് മനസ്സിലായോ? സോ നിങ്ങളിത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. ഇത് ശരിക്കും ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക.